お。 वतु सहनौ भुनक्तु सह वीर्यं गरवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ओ समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम् मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् परमानन्दमाधवम् ॐ भद्रं गर्णेभिः शृणुयाम देवा भद्रं वश्येमाक्षवीर्यजत्राः स्थिरैरङ्गैस्तुष्टुवागुंसस्तनूभिः वशेमदेवहिदं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नः साक्ष्योरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु ഓം ശാന്തി 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 നമ്മൾ ആദ്യത്തെ പതിനാല് ശ്ലോ മന്ത്രങ്ങളാണ് കണ്ടത് ഓക്കെ നമുക്ക് പത്താമത്തെ മന്ത്രം തൊട്ട് ചൊല്ലാം പത്ത് ന നിരോധോ നോത്പത്തി നബദ്ധോ നാധക न मुमुक्षुर्वैमुक्तः इत्येषा परमार्धत एकमेवात्ममन्तव्यो जाग्रस्वप्नसुषुप्तिषु स्थानत्रयव्यतीतस्य पुनर्जन्म न विद्यते एक एव हि भूतात्मा भूते भूते व्यवस्थितः ए कदा बहुधा चैव दृश्य देजल चंद्रवत घडा संवृता आकाशं नियमाने घटे घटे तथा घडेनी एतना आकाशः तथा जीवो नाभोवमः घडव विविध आकारं विद्यमानं पुनः पुनः തദ്ഗ്നം ജാതി സജാനാതി ചിത്യശ ഇവിടം വരെയാണ് നമ്മൾ കണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ കണ്ടത് പെട്ടെന്നൊരു ക്യു ക്രീ ക്യാപ്പ് ഓക്കെ എന്താണ് നമ്മൾ വേദത്തിൻ്റെ ആ ജ്ഞാനകാന്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓക്കെ വേദത്തിൻ്റെ ജ്ഞാനകാന്ഡത്തിൻ്റെ ഭാഗമായ ഉപനിഷത്താണ് പഠിക്കുക ഓക്കെ അപ്പം ഇവിടെ എന്താ ഉപനിഷത്തിൻ്റെ വിഷയം എന്താണ് താല്പര്യം എന്താണ് ആത്മജ്ഞാനമാണ് എന്താണ് ആത്മജ്ഞാനം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവ ബ്രഹ്മ ഐക്യമാണ് അതായത് നമ്മൾ ഈ ലിമിറ്റഡ് ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന നമ്മളെ ആ ഞാൻ ആ പരമാത്മതത്വം തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് എന്നത് നമുക്ക് കാട്ടിത്തരുവാൻ ചെയ്യുക അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഭാവത്തിൽ നിന്ന് ആ നമ്മൾ സ്വതന്ത്രനാണ് ആ നമ്മൾ പൂർണ്ണനാണ് എന്നതിലേക്ക് ഉയർത്തുക നമ്മൾ ആ ഒരു തലത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയേക്കുന്നത് എന്ന് തന്നെയാണ് പറയാം അപ്പം ഉപനിഷത്തുകളെല്ലാം തന്നെ ഉപനിഷത്ത് മാത്രമല്ല പ്രസ്ഥാനത്രയും അതായത് ഭഗവത്ഗീത ആയിക്കോട്ടെ ബ്രഹ്മസൂത്രമായിക്കോട്ടെ ആയിക്കോട്ടെ ഇതിൻ്റെ താൽപ്പര്യം എന്താണ് ജീവബ്രഹ്മ ഐക്യമാണ് ഓക്കെ അമൃതബിന്ദു ഉപനിഷത്തും കൈകാര്യം ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ് നമ്മൾ പല തവണ കണ്ടു പല സമയത്ത് കണ്ടത് അത് നീ തന്നെയാണെന്ന് ഏറ്റവും അവസാനം അറിയുമോ ആ ബ്രഹ്മം അത് നീ തന്നെയാണെന്ന് അറിയൂ അതാണ് മുക്തി എന്നല്ല ഇതുവരെ കണ്ട ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ മന്ത്രങ്ങളിൽ തന്നെ ആ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതു ഉപനിഷത്താണെങ്കിലും ആ അതിൻ്റെ താല്പര്യം എന്താണ് ഈ ഒരു ജീവ ബ്രഹ്മ ബ്രഹ്മഐക്യത്തിൻ്റെ സൂചകമാണ് ഭാഷയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നുള്ളൂ ഭാഷ സംസ്കൃത ഭാഷയല്ല പിന്നെ അതിൻ്റെ അത് അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളൂ എല്ലാ സംസ്കൃതത്തിൽ തന്നെയാണ് ഓക്കെ ഇനിയോ ഇത് അധർവവേദത്തിൽ നിന്നായത് കൊണ്ട് തന്നെ ഭദ്രം കർണേഭി എന്ന് പറയുന്ന ആ ശാന്തി മന്ത്രം വളരെ പ്രശസ്തമായിട്ടുള്ള ശാന്തി മന്ത്രമാണ് ഈ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ക്ലാസ്സിനു മുമ്പായിട്ട് നമ്മൾ ശാന്തി മന്ത്രം ജപിക്കുക ഓക്കെ എനിക്ക് എന്താ കേൾക്കുന്നതും കാണുന്നതൊക്കെ ഏറ്റവും മംഗളകരമായിരിക്കണമേ ആ ഭഗവാനെ എൻ്റെ ആ ശരീരത്തിന് നല്ല ആരോഗ്യത്തിനെ നൽകണമേ ആ അതുമാത്രമല്ല ഇന്ദ്രദേവ എനിക്ക് സ്വസ്ഥിയെ നൽകിയാലും ഗരുഡ എനിക്ക് സ്വസ്ഥിയെ നൽകിയാലും പിന്നെ ആരാണ് അഗ്നി അഗ്നി അല്ലല്ലോ പിന്നാര ആ പിന്നാര ആ സൂര്യദേവ എനിക്ക് സ്വസ്ഥിയെ നൽകിയാലും അതേപോലെ ബൃഹസ്പതി എനിക്ക് അറിവിനെ നൽകി ആ സ്വസ്ഥിയെ നൽകിയാലും എന്നത് ആ വീണ്ടും വീണ്ടും നമ്മൾ ജപിക്കുകയാണ് കാര്യം ആ കാര്യം ഈ ഒരു ശാന്തി മന്ത്രത്തിൻ്റെ സ്വസ്ഥി മന്ത്രത്തോടു കൂടിയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഈ ഉപനിഷത്ത് പഠനം തുടങ്ങാം എന്നിട്ട് ഉപനിഷത്തിലേക്ക് കടക്കുമ്പോൾ അമൃത ബിന്ദുവിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടു ഒന്നാമത്തെ മന്ത്രത്തിൽ കണ്ടു മനസ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങി എന്തിനാണ് മനസ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത് നമ്മളിവിടെ ആണല്ലോ വിഷയം കാര്യം മനസ്സാണ് നമുക്ക് ആ പരമാത്മാവിലേക്ക് എത്താനുള്ള ഒരു ഉപകരണം അപ്പോൾ മനസ്സിനെ നമ്മൾ അറിയണം അതുപയോഗിച്ചിട്ട് വേണം നമ്മൾ കടക്കാൻ അതുകൊണ്ട് മനസ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ് കാര്യം ഇതിൻ്റെ അകത്ത് ചോദ്യം ഇല്ല അല്ലെങ്കിൽ സാധാരണ ശിഷ്യൻ്റെ ഒരു ചോദ്യം ചോദിക്കും അല്ലെങ്കിൽ ശിഷ്യന്മാർ ചോദ്യം ചോദിക്കും അതിൻ്റെ ഉത്തരമായിട്ടായിരിക്കും സാധാരണ ഉപനിഷത്തെങ്കിൽ ഇവിടെ അങ്ങനെ ചോദ്യം നമ്മൾ കാണുന്നില്ല നേരിട്ട് ഉത്തരത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മനസ്സിനെ പറ്റി പറഞ്ഞു ഓക്കെ മനസ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങി ശുദ്ധം ഉണ്ട് അശുദ്ധമുണ്ട് രണ്ട് രീതിയിലാണ് എന്താണ് കാമവിവർജിതമായിട്ടുള്ളത് ശുദ്ധമാണെന്നും കാമസങ്കല്പമായിട്ടുള്ളത് അശുദ്ധമാണെന്നും നമ്മൾ കണ്ടു അതിനുശേഷം ഈ ഒരു കാര്യത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പറഞ്ഞു ഇതുകൊണ്ട് തന്നെ രണ്ട് തരത്തിൽ മനസ്സുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രണ്ട് റിസൾട്ടും ഉണ്ടാകാം എന്താ രണ്ട് റിസൾട്ട് ഈ മനസ്സ് തന്നെയാണ് നിൻ്റെ ബന്ധനത്തിനും അതേപോലെ നിൻ്റെ മോക്ഷത്തിനും കാരണമായിട്ടുള്ളത് ഓക്കെ ബന്ധനം എങ്ങനെയാണ് ഉണ്ടാകുക ആ വിഷയാസക്തമായിട്ടാണ് നമ്മളിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആ ബന്ധനത്തിന് എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിനും കാരണമാകും മനസ്സ് ആ നിർവിഷയമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മോക്ഷത്തിന് നമ്മുടെ സുഖത്തിന് ആ നമ്മുടെ ആനന്ദത്തിന് കാരണമാകും ഓക്കെ അതിനുശേഷം ആ ആചാര്യൻ പറഞ്ഞു ആ സാധകന്മാരെന്തു ചെയ്യണം ഓക്കെ സാധകന്മാരെന്തു ചെയ്യണം അവരേ സമയം അലേർട്ടായിട്ടിരിക്കണം മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മുക്തരാക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരിക്കണം മൂന്നാമത്തെ ശ്ലോകത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ മന്ത്രത്തിൽ സാധകൻ സാധനം എന്ത് ചെയ്യണം എന്നുള്ളത് കണ്ടു നമ്മൾ ഈ രീതിയിലാണ് കണ്ടു വന്നുകൊണ്ടിരുന്നത് ഇനിയോ ഇനി എന്ത് സംഭവിക്കും അതായത് വിഷയം ത്യജിച്ച് കഴിയുമ്പോൾ ആ എന്ത് സംഭവിക്കും ആ മനസ്സ് വിഷയം ത്യജിച്ച് കഴിയുമ്പോൾ മനസ്സ് അത് ഉള്ളിലേക്ക് തിരിയും പുറത്തേക്ക് കണ്ണു തുറന്നു വെച്ചിരിക്കുന്ന മനസ്സ് ഈ വിഷയവസ്തുക്കളിൽ നിന്നുള്ള പിടി വരുമ്പോൾ വിടുമ്പോൾ അതായത് ഈ മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് പ്രശ്നമാണ് അതൊരു ഗുണമാണ് അതായത് എവിടെങ്കിലും പിടിക്കാൻ കൊടുത്തില്ല എങ്കിൽ ഇത് കണ്ടടത്തെല്ലാം കയറി പിടിക്കും ഒക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള കാര്യത്തിന് കൊടുക്കണം എന്ന് പറയാം അപ്പോൾ ഇവിടെ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിടിവിടുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് തിരിയുകയും ആ ഹൃദയത്തിൽ ഹൃദയം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ഹാർട്ടല്ല ആ നമ്മുടെ കോറായിട്ടുള്ള ആ ആ ഒരു എന്താ ഹൃദയഗുഹരത്തിൽ ആ പരമമായിട്ടുള്ള പദം കണ്ടെത്തും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് വിഷയത്തിനെ വിട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് തിരികാന്നുള്ളത് ഇതിനെയാണ് ഗുരുദേവൻ വേറൊരു ഭാഷയിൽ പറഞ്ഞു എന്ന് അന്ന് കണ്ടായിരുന്നു എന്തായിരുന്നു ഡിറ്റാച്ച് ആൻഡ് അറ്റാച്ച് എന്ന് പറയുന്ന കാര്യം ഡിറ്റാച്ച് ആൻഡ് അറ്റാച്ച് ഗുരുദേവൻ്റെ ആ ആരോ ചോദിച്ച പോലെ എന്താണ് അങ്ങേടെ ഫൈനൽ ടീച്ചിങ് അല്ലെങ്കിൽ ഇതുവരെ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ട് വാക്കുകളിൽ ഗുരുദേവന് സമ്മറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിറ്റാച്ച് ഫ്രം ദി ലോവർ ആൻഡ് അറ്റാച്ച് ടു ദി ഹയർ ഓക്കെ ഇവിടെ ഹൃദയത്തിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോൾ ആ താല്പര്യം ആ അറ്റാച്ച് ദി ഹയ്യർ എന്നാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് അതിനുശേഷം അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സ് ഹൃദയത്തിൽ ചേരും വരെ നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സ് ഹൃദയത്തിലേക്ക് ചേരും വരെ പണിയെടുക്കണം ഓക്കെ എന്താ കാര്യം എന്താണ് നമ്മൾ അവിടെ പ്രമാദം ഉണ്ടാകാൻ പാടില്ല ചിലപ്പോൾ നമ്മൾ സാധനയിൽ പതുക്കെ 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 ആ എന്താണ് ഉയരുന്ന സമയത്ത് ആ കുറച്ച് നാൾ നമ്മൾ സാധനയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സൊക്കെ ഒന്ന് ശാന്തമാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ നേടിയെന്ന് വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ ആകണം എന്നില്ല പിന്നെന്ത് ചെയ്യണം ആ നമ്മൾ ആ ഉറപ്പിക്കണം ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോക്ഷപഥത്തിൽ എത്താതെ നമ്മൾ കളയാൻ പാടില്ല അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനാപഥത്തിൽ കൂടെ പൊക്കുകൊണ്ട് തന്നെ ഇരിക്കണം അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട ആ പദത്തിൽ എത്തി കഴിയുമ്പോൾ ആ അറിവിനെ ആത്മജ്ഞാനത്തിനെ ലഭിച്ചു കഴിയുമ്പോൾ അതാണ് അതാണെന്ത് ആ ജ്ഞാനം ഓക്കെ ഏത് ആ തത്വത്തിൽ ഉറച്ചു കഴിയുമ്പോൾ അതാണ് ജ്ഞാനം അല്ലാതെ നമ്മൾ ഈ പഠിക്കുന്ന തിയറട്ടിക്കൽ നോളേജ് അല്ല അതിനെ നമുക്ക് ഇൻഫോർമേഷൻ എന്ന് വിളിക്കാം പക്ഷേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്നതുകൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ പരമായിട്ടുള്ള അറിവിൽ ആഭിരമിക്കുന്നത് അതാണ് ജ്ഞാനം അതുതന്നെയാണ് ധ്യാനം ഓക്കെ അതുകൊണ്ടാണ് പറയുക ആ എന്താണ് ധ്യാനം എന്താണ് ധ്യാനത്തിൻ്റെ സ്വരൂപം ധ്യാനത്തിൻ്റെ സ്വരൂപം ആ നമ്മുടെ സ്വരൂപത്തിൽ നമ്മൾ സമാധാനത്തോടുകൂടി ഇരിക്കുന്നതാണ് ധ്യാനം ഇത് തന്നെയാണ് ജ്ഞാനം ഇത് തന്നെയാണ് ധ്യാനം ആ ബാക്കിയുള്ളതൊക്കെ എന്താണ് ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് എക്സ്പ്ലനേഷൻസ് മാത്രമാണ് ഈ കാണുന്നതൊക്കെ സത്യം പറഞ്ഞാൽ എക്സ്പ്ലനേഷൻസ് ആയിട്ട് വരും ആ നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആ വളരെ ചില സമയത്ത് കോൺട്രവേഴ്സി എന്ന് പറയാം അതല്ലെങ്കിൽ ചില സമയത്ത് വളരെ തമാശ ആയിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഒരു മന്ത്രം ഉണ്ട് അത് നമ്മൾ ഇന്ന് കാണും ഓക്കെ അപ്പം ബാക്കിയെല്ലാം വെറും എക്സ്പ്ലനേഷൻ മാത്രമാണ് ആ നമ്മൾ ആ പരമാത്മ തത്വത്തിൽ കൂടി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ജ്ഞാനം അത് തന്നെയാണ് ധ്യാനം എന്നുള്ളത് നമ്മൾ കണ്ടു എന്നിട്ടോ ആ മനസ്സ് ഹൃദയത്തിൽ ചേരും വരെ നമ്മൾ പണിയെടുക്കണം എന്നുള്ളത് കണ്ടല്ലോ ഇനി എന്താണ് നാം ആ ഈ പോയി ആ ഹൃദയത്തിൽ ഇരുന്നു അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ ഉറച്ചു എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ എന്താണ് ആ റിയാലിറ്റി ആ ബ്രഹ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മാവ് എന്നെല്ലാം നമ്മൾ പല ഭാഷയിൽ വിളിക്കുന്ന ആ റിയാലിറ്റി എന്താണ് അതിൻ്റെ നേച്ചർ എന്താണ് അതിനെ എങ്ങനെ പറയാൻ പറ്റുക എടാ അതിനെങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ അത് ചിന്ത ചിന്തകൾക്ക് അതീതമാണ് നമുക്ക് ചിന്തിക്കാനും പറ്റത്തില്ല ചിന്തിക്കാതിരിക്കാനും പറ്റില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിത് കണ്ടു കാര്യം കാര്യെന്നാ കാര്യം ഇത് മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ വെളിയിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൊ നോക്കുമ്പം ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആ ഒട്ടും ചേരാത്ത രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻ്റുകൾ നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നീ ഏറ്റവും വലുതിൽ വലുതാണ് അതേസമയം ഏറ്റവും ചെറുതിൽ ചെറുതാണ് എന്നിട്ട് ഇതിനെപ്പറ്റി ചിന്തി െല്ലാം പറയുമ്പോഴത്തേക്കും നമുക്ക് ചിന്ത കൊണ്ട് അവിടെ എത്താൻ പറ്റില്ല ചിന്തകൾക്ക് മൈൻഡിൻ്റെ ആ ലിമിറ്റേഷൻസിൻ്റെ വെളിയിലേക്ക് വരാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മളതിനെ ഒബ്ജെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കും ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ ആ നമ്മുടെ മുമ്പിലേക്ക് വെച്ച ആ ഒരു സമ്പ്രദായം അതിൽ കൂടെ കടന്നുപോയി എന്നിട്ട് നമ്മൾ പറഞ്ഞു ആ ആത്മാവ് അല്ലെങ്കിൽ ആ ബ്രഹ്മം എന്താണ് അത് പക്ഷപാത രഹിതമാണ് എന്ന് പറഞ്ഞു ഇത് ഫൈനൽ ടീച്ചിങ് ആണ് എന്താ പക്ഷപാത രഹിതം ഫൈനൽ ടീച്ചിങ് ആണെന്ന് പറയാൻ കാരണം കാരണം നമ്മൾ അജ്ഞാനത്തിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ധരിക്കും എന്ത് ധരിക്കും ആ ഞാന് ഈ മനോബുദ്ധിയാണ് ഞാൻ എന്താണ് ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ ഒരു ഹിന്ദുവാണ് ഒരു ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ പാകിസ്ഥാൻകാരനാണ് ഞാനൊരു പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് എന്ന് വിചാരിക്കുന്നത് ആ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു അടുത്ത തലമാണ് നമ്മൾ വേദാന്തം പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആ നമ്മളതൊന്നും ശരിക്കും അനുഭവിച്ചില്ലെങ്കിൽ കൂടെ നമ്മൾ പറയാൻ തുടങ്ങും വാക്കുകളുണ്ട് എന്താണ് ആ ഞാൻ ഈ ശരീരമനോ ബുദ്ധി അല്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞു തുടങ്ങും അപ്പം ഇവിടെ ഞാൻ ഈ ഈ കാണുന്ന എന്ത് ലോകമുണ്ട് ഈ ലോകത്തിനെ ദർശിക്കുന്ന ഞാനുണ്ട് എന്നെല്ലാം വളരെ തിയറിറ്റിക്കലി നമ്മൾ പറയും ഓക്കെ ഇത് ഒരു തലമാണ് ഓക്കെ നമ്മുടെ സാധനയിൽ നമ്മൾ ഉയരുന്ന സമയത്ത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉയരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തലമാണ് പക്ഷെ ആ പരമാത്മതത്വത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ പോലും ഇല്ല ഓക്കെ ഒരു തരത്തിലുള്ള പക്ഷപാതം ഇല്ല അതായത് ഞാൻ പിന്നെ വേൾഡ് അങ്ങനത്തെ ഡിസ്റ്റിങ്ഷനേ ഇല്ല എല്ലാ ഡിസ്റ്റിങ്ഷൻ്റെയും അപ്പുറത്ത് പോകും ഇസ്രായേൽ എല്ലാ ഡിസ്റ്റിങ്ഷൻ്റെയും അപ്പുറത്തു പോകും കാര്യം ചില സമയത്ത് നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ ഈ ഡിസ്റ്റിങ്ഷൻ വെച്ചാൽ മനസ്സിലാവുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ വേദാന്തത്തിൻ്റെ ചിന്ത തന്നെ വരുന്നത് രണ്ട് കാര്യങ്ങളാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ തുടങ്ങുക എന്ന് പറയും ആ ഒന്ന് സബ്ജക്റ്റ് വേറൊന്ന് ഒബ്ജക്റ്റ് അതായത് ഈ പുറത്ത് നിന്നുള്ള വസ്തുക്കൾ ലോകമുണ്ട് പിന്നെ ഇതിനെയൊക്കെ കാണുന്ന ഞാനുണ്ട് എന്നിട്ട് നമ്മൾ പറയും വേദാന്തത്തിൽ പറയും എന്താണ് നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നത് എവിടുന്നാണ് കാരണം നമ്മൾ പറയും ആനന്ദം കിട്ടുന്ന ഈ പുറത്തുനിന്നുള്ള വസ്തുക്കളിലാണ് ഓക്കെ അപ്പോൾ പുറത്തു നിന്നുള്ള വസ്തുക്കളിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ആനന്ദം തരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കും അതാണ് മറ്റേ ലഡ്ഡുവിൻ്റെയൊക്കെ കഥ നമ്മൾ സ്ഥിരം പറയുന്നത് അപ്പോൾ ലഡ്ഡു അല്ല ആനന്ദം തരുന്നത് സിഗരറ്റ് അല്ല ആനന്ദം തരുന്നത് സിനിമയല്ല അല്ല ആനന്ദം തരുന്നതെന്നല്ല നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യും പക്ഷേ ഈ സിനിമയാണോ നമുക്ക് ആനന്ദം തരുന്നത് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ പറയൂ നമുക്ക് വളരെ ശരീരത്തിന് തീരെ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ ആ നിങ്ങളൊരു സിനിമ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അനിയനോ ചേട്ടനോ അച്ഛനോ അമ്മയോ മക്കളോ ആരെങ്കിലും ഇപ്പം മരിക്കും എന്നുള്ള അവസ്ഥയിൽ ഐ സിയുയിൽ കിടക്കുന്ന സമയത്ത് ഒരു തമാശ സിനിമ ഇട്ടുകൊണ്ട് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ ഇല്ല എന്നല്ല നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ നമ്മൾ പറയും കണ്ടുകൊണ്ടോ സിനിമയല്ല നമുക്ക് ആനന്ദം തരുന്നത് എന്ന് നമ്മൾ ലോജിക്കലി പറയാൻ ശ്രമിക്കും എന്നിട്ട് നമ്മൾ പറയും എന്തു പറയും കണ്ടോ ആ സിനിമയല്ല ആനന്ദം തരുന്നത് ഈ പുറത്തുനിന്നുള്ള വസ്തുക്കളല്ല ആനന്ദം തരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പിന്നെന്താ മിച്ചമുള്ളത് പുറത്തു നിന്നുള്ള വസ്തുക്കളല്ല ആനന്ദം തരുന്നതെങ്കിൽ പിന്നെ മിച്ചമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനാണെങ്കിൽ ഞാനാണ് ഈ ആനന്ദത്തിൻ്റെ സ്രോതസ്സ് എന്നിൽ നിന്നാണോ ആനന്ദം എന്നല്ല നമ്മൾ ലോജിക്കലി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ പൂർണ്ണത എങ്ങനെയാണ് ആ ബ്രഹ്മം എങ്ങനെയാണ് അത് പക്ഷപാതരഹിതമാണ് ഇങ്ങനെ രണ്ട് പക്ഷമോ അതല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങനെ ഇല്ലയെന്നാണ് പിന്നെയോ എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഭാവത്തിലാണ് പക്ഷപാതരഹിതമാണ് പക്ഷപാതവിനിർമുക്തമാണ് എന്ന് നമ്മൾ കണ്ടു എന്നിട്ടോ എന്നിട്ട് ആ ഇത് ഇത് ഇതോടുകൂടി ആ ഉപനിഷത്തിൻ്റെ ടീച്ചിങ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ പറ്റത്തില്ല നാം ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് തിയറട്ടിക്കലി നമുക്ക് പഠിക്കാമെങ്കിൽ കൂടെയും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായത്തിൻ്റെ ആലംബനത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ആചാര്യൻ എന്തു ചെയ്യും ആചാര്യൻ നമുക്ക് ആ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓംകാര ഉപാസനയെ നൽകും ഏഴാമത്തെ ശ്ലോകത്തിൽ അല്ലെങ്കിൽ ഏഴാമത്തെ മന്ത്രത്തിൽ നമ്മളെന്താ ഓംകാർ ഉപാസന എന്ന് പറയുന്നൊരു ആലംബനം നൽകി അപ്പം ഇത് ഉപാസനയാണെന്ന് ഓർത്തോണം എന്താ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു നികൃഷ്ടമായിട്ടുള്ള വസ്തുവിൽ ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യത്തിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണ് ഓക്കെ അപ്പം ഈ ചിന്ത ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവലിലാണ് അപ്പോൾ പലതരത്തിലുള്ള ഉപാസനകളുണ്ടെങ്കിൽ വേദാന്ത ഉപാസന എങ്ങനെയായിരിക്കും അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് മനസ്സിലാക്കുകയാണ് അപ്പോൾ എന്താ ഉപാസനയിൽ നമ്മൾ കണ്ടത് ആ ഓം എന്ന് പറയുന്ന ആ ഒരു പരമമായിട്ടുള്ള ആ അക്ഷരം ആ മന്ത്രം അത് മൂന്ന് സിലബിൾസ് ചേർന്നിട്ടാണ് ഓക്കെ എന്തൊക്കെയാണ് മൂന്ന് മാത്രകൾ എന്തൊക്കെയാണ് ആ ഊ മാ ചേർന്നിട്ടാണ് ഈ ആയെ നമ്മൾ സർവ സ്ഥൂല പ്രപഞ്ചമായിട്ടും ഊവിനെ ആ സൂക്ഷ്മ പ്രപഞ്ചമായിട്ടും ഇങ്ങനെ ആ നമ്മൾ കാരണപ്രപഞ്ചമായിട്ടും കാണും അങ്ങനെ കാണണം എന്നാണ് ഉപാസനയിൽ എന്നിട്ട് ആ ഞാൻ ഓംന്ന് ചൊല്ലുന്ന സമയത്ത് ഓംന്ന് മനസ്സിൽ വിഭാവനം ചെയ്യുന്ന സമയത്ത് ആ ആയിൽ നിന്ന് ഞാൻ ഊയിലേക്ക് കടക്കുന്ന സമയത്ത് സർവ പ്രപഞ്ചവും ആ അപ്രത്യക്ഷമായി അതെല്ലാം എന്തിലേക്ക് ലയിക്കുന്നു എന്ന് ഞാൻ കാണണം ഞാൻ ഊയിലേക്ക് ലയിക്കുന്നതായിട്ട് കാണും അത് വിഭാവന ചെയ്യണം മനസ്സിൽ ഇനിയോ ആ ഞാൻ ഉയിൽ നിന്ന് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അതായത് ഓംന്ന് പൂർണ്ണമാകുന്ന സമയത്ത് ആ സർവ സ്ഥൂല പ്രപഞ്ചവും ആ ഞാൻ കാരണ പ്രപഞ്ചത്തിൽ ലയിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സുകൊണ്ട് കാണും എന്നിട്ടോ ഞാൻ ആ സൈലൻസിലേക്ക് മുഴുകുന്ന സമയത്ത് ഓം കഴിഞ്ഞിട്ട് ഞാൻ സൈലൻസിലേക്ക് വരുമ്പോൾ ആ സൈലൻസിനെ ഞാൻ ഫോക്കസ് ചെയ്യണം അതാണ് എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള ആത്മാവ് എന്ന് ഞാൻ അറിയണം ഓക്കെ കാര്യം ഈ ഓം എവിടാ നിലനിൽക്കുന്നത് ആ സൈലൻസിലാണ് ഓം നിലനിൽക്കുന്നത് എന്നാൽ ആ സൈലൻസിലാണ് ആ ഈ ശബ്ദങ്ങളെല്ലാം നിൽക്കുന്നത് അപ്പം എല്ലാം നിലനിൽക്കുന്ന ആ സെൽഫ് ആത്മാവ് എന്താണ് ആ ആണ് എന്ന് ഞാൻ അറിയണം എന്നിട്ട് ആ സൈലൻസിനെയും ആ മൗനത്തിനെയും ഞാൻ എന്താണ് ആ ആത്മാവിൽ ലയിപ്പിച്ച് കളയണം എന്നാ ഓക്കെ ഈ ഒരു ഉപാസനം ഓർത്തോണേ ഇനി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയും ആ ഓമിനെ എന്താ അറിഞ്ഞവൻ ഓമിൽ നിഷ്ണാതയുള്ളവൻ അതിൽ കഴിവുള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം ഇതാണ് അതായത് ഈ പ്രപഞ്ചത്തിനെ അലീപ്പിച്ച് പ്രപഞ്ചത്തിനെ സെൽഫിലേക്ക് എടുക്കാൻ പറ്റുന്ന കഴിവുള്ളവ ഞാൻ ആ ശ്ലോകം വരുന്ന സമയത്ത് തന്നെ പറഞ്ഞോളാം ഓക്കെ അങ്ങനെയുള്ള ഒരാളെ പറ്റിയാണീ പറയുക ഓക്കെ അപ്പം ഈ ഒരു രീതിയിൽ ഉപാസനയിൽ കൂടെ എൻ്റെ ശ്രദ്ധ ആ പരമാത്മാവില് എന്താ ഞാൻ ഉറപ്പിച്ചു വെക്കാം അപ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഓം എന്ന് പറയുന്ന ഒരു ആലംബനം എടുത്തിട്ട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നാം ഓക്കെ ഇനി ഈ സൈലൻസിലേക്ക് ഒതുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പം അല്ലെങ്കിൽ ഈ സൈലൻസ് ആത്മാവാണെന്ന് പറഞ്ഞല്ലോ അപ്പം എന്താണ് ആ സത്യത്തിൻ്റെ ആ സൈലൻസിൻ്റെ ആത്മാവിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ചോദ്യം വരും ഓക്കെ കാര്യം നമ്മളിത് അറിയണം ഇത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്താണത് അത് നിഷ്കലമാണ് നിരഞ്ജനമാണ് നിർവികല്പമായിട്ടുള്ള ആ ബ്രഹ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് കണ്ടു ആ ബ്രഹ്മം അത് നീയായി തന്നെ അറിയുമ്പോൾ ആ ആ പരമവധം പ്രാപിക്കും സി ആ തത്വമസി എന്ന് പറയുന്നതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു നോക്കാം എന്താണ് നിഷ്കലമായ നിരഞ്ജനമായിട്ടുള്ള നിർവികൽപ്പമായിട്ടുള്ള ആ ബ്രഹ്മം അത് നീ തന്നെയാണ് അല്ല ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് വ്യത്യാസമായിട്ടൊന്നും ഉള്ള ഒന്നായിട്ട് കരുതരുത് ആ ഈ ബ്രഹ്മം എന്താണ് അത് നീ തന്നെയാണ് എന്നറിയുന്ന സമയത്ത് നീ തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത് ആ പരമപദത്തിനെ നീ പ്രാപിക്കും എന്നിട്ടോ ആ ഈ ബ്രഹ്മത്തിനെ വീണ്ടും പറയുകയാണ് എന്താണ് ഈ ബ്രഹ്മം അത് അനന്തമാണ് അപ്രമേയമാണ് അനാദിയാണ് ഹേതുദൃഷ്ടാന്തവർജിതമാണ് അതായത് ലോജിക്ക് കൊണ്ടോ എക്സാമ്പിൾസ് കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും ആ ഒരിക്കലും നശിക്കാത്തതും അല്ലെങ്കിൽ ഒരു അന്തമില്ലാത്തതും ആ നമുക്ക് മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റുന്നതോ പ്രമാണങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നതോ അളക്കാൻ പറ്റുന്നതോ ഒന്നുമല്ലാത്ത ആ ബ്രഹ്മം ആ അത് നീ തന്നെയാകുന്നു അതറിയുന്ന ആളാണ് മുക്തനാകുന്നത് അതറിയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വളരെ സിമ്പിളാണ് ഞാൻ ഞാൻ അൺലിമിറ്റഡ് ആണ് എന്നറിയുന്ന ആളെ മുക്തനാവുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഇതേ നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് എന്തായ പ്രശ്നം നമ്മളെല്ലാവരും നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി കൽപ്പിച്ചു കൊടുത്തിട്ട് അതിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് ചില ആൾക്കാരൊക്കെ നമ്മൾ ചോദിക്കും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് അടിച്ചോളാം എന്താ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയും ഞാൻ പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാര്യനാ നമ്മളിതേവരെ അതിനെപ്പറ്റി ശ്രമിച്ചു നോക്കി കാണത്തില്ല ആ പക്ഷെ നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കും നമ്മളെ ഇത് പറ്റൂല ഇവിടുന്ന് ആണ് നമ്മൾ തുടങ്ങേണ്ടത് സാധാരണ ആചാര്യന്മാർ പറയുന്ന ഒരു കഥയുണ്ട് എന്താ കഥ കഥ ഒരു ഉദാഹരണമായിട്ട് പറയുന്ന അതായത് ആ കരടിയെ പിടിച്ച കൂട്ടിലിട്ടു എന്നാണ് ചെറുപ്പത്തിലെ ഈ കരടി വെറുതെ നിൽക്കില്ല കേട്ടിട്ടുണ്ടോ ഇത് നല്ല രസകരമാണ് കരടി ഇങ്ങനെ 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 നടക്കുമെന്നാണ് അത് ഇത്ര ഇത്ര പത്തടി വീതി ഉള്ള ഒരു കൂടിൻറ്റകത്താണ് കാരണം ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ 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 ആടി 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 ഇപ്പുറത്ത് വരും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ആടി 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 ഇപ്പുറത്ത് പോവും ഇതാണ് സ്ഥിരം പരിപാടിയെന്ന കരടി അത് കഴിഞ്ഞിട്ട് ഈ കരടി എന്ത് ചെയ്യാ തുറന്നിട്ട് കാട്ടിക്കൊണ്ട് വിട്ടാലും ആ വിട്ടിട്ടും ഈ കരടി എന്താണ് ഇതേപോലെ തന്നെ പത്തടി 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 വെച്ച് നടക്കുള്ളൂ എന്നാൽ ഓക്കെ ഇത് ചിലപ്പോൾ അത്ഭുതമല്ലായിട്ട് നമ്മൾക്ക് തോന്നാം നമ്മൾ ഇതിനേക്കാളും കഷ്ടമാണ് ഇതിനേക്കാളും കഷ്ടമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും കാലൊടിഞ്ഞിട്ടുണ്ടോ കാലൊടിച്ചിട്ടുണ്ട് ആ ഈ ഇടൊന്നും ഒടിഞ്ഞാണ് കാലൊടിഞ്ഞ ആൾക്കാർക്ക് ഞാൻ ശരിക്ക് കണ്ടിട്ടുണ്ട് അതായത് കാലൊടിഞ്ഞു കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു കാല് ശരിയായി കാല് ശരിയായാലും നമുക്ക് ചവിട്ടാൻ പേടിയായിരിക്കും കുറച്ച് നാളത്തേക്ക് ആണല്ലോ ആ ഒരു കുഴപ്പം കാണത്തില്ല വേദനയുണ്ടോ വേദനയില്ല പക്ഷെ നമ്മൾ ഞൊണ്ടി ഞൊണ്ടിയേ നടക്കത്തുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യം കാര്യം എന്നു വെച്ചാൽ നമ്മൾ ലിമിറ്റഡാ ഇത് ഞാനീ പറയുന്നത് നാൽപ്പത് വർഷം അമ്പത് വർഷം മര്യാദയ്ക്ക് നടന്ന ആൾ രണ്ടു മാസം പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടീഷൻഡ് ആകുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ജന്മജന്മാന്തരമായിട്ട് ഈ ശരീരമനോബുദ്ധിയായിട്ട് ആണെന്ന് പറഞ്ഞ് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരാൾ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ അത്ര പണിയെടുക്കണം നടക്കുവേ നടക്കും നടക്കും പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ താല്പര്യം സി ഞാൻ ആ എന്താ അനന്തമാണ് അപ്രമേയാണ് അനാദിയാണ് എന്നുള്ളത് ആ അറിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യത്തോടു കൂടി ഇരിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ പണിയെടുക്കണം അത് ഉറപ്പായിട്ട് വേണം ഓക്കെ ആ ഒരു കഥ കേട്ടിട്ടുണ്ട് തിത്തിവ പക്ഷിയുടെ കഥ ഉപനിഷത്തിലുള്ള കഥയാ ആ വളരെ തിത്തിവ പക്ഷിന്നാണ് തിത്തിവ പക്ഷി ഒരു ഏതൊരു കൊച്ചു പക്ഷിയെ പറ്റിയാണ് പറയുന്നത് ഏത് ഉപനിഷത്താണ് ഐത്തിരി അത് വേറെ ഇത് തിത്തിവ ഇത് ഇത് വേറൊരു പക്ഷി എന്താ വേറൊരു പക്ഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞു പക്ഷികളുണ്ടെന്ന് ആ പക്ഷിയുടെ വേരൊക്കെ വിട്ടവരെ രണ്ട് കുഞ്ഞു പക്ഷികളും വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ് അത് രണ്ട് പക്ഷികളുണ്ടായിരുന്നു ഇതിൻ്റെ തള്ളപ്പക്ഷിയുണ്ട് അച്ചൻ പക്ഷിയുണ്ട് തള്ളപക്ഷി എന്താ വെച്ച് കഴിഞ്ഞാൽ കടൽ തീരത്തുകൊണ്ട് ഈ മുട്ടയിട്ടു എന്നാണ് ഓക്കെ കടൽ തീരത്തോണ്ട് മുട്ട ഇട്ടു മുട്ടയിട്ട സമയത്ത് എന്താ ഈ തിര വന്നടിച്ചിട്ട് ഈ മുട്ടയും കൊണ്ടുപോയി അപ്പോൾ ഊപ്പ പക്ഷിയാണ് എത്രയോ ഉള്ള പക്ഷിയാണ് ഓക്കെ ഇത് എന്താണ് ഈ എന്താ എന്താ മുട്ട എടുത്തുകൊണ്ട് കടൽ തിര കൊണ്ടുപോയി ഓക്കെ തിര കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തള്ള പക്ഷി ഇരുന്ന് കരയാ പെൺപക്ഷി ഇരുന്ന് കരയാൻ തുടങ്ങി ആദ്യമായിട്ടിട്ട മുട്ട ചേട്ടാ അത് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് മറ്റേ പക്ഷി ഇടക്ക് ഉടനെ എന്താ എന്താ ആൺപക്ഷിക്ക് ഭയങ്കര ദേഷ്യമായി ആഹാ എന്ത് അധികാരമാണ് ഈ മൊട്ട എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി പാവങ്ങളായിട്ടുള്ള പക്ഷികളാണെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാവോ എന്ന് വിചാരിച്ചിട്ട് ഈ പക്ഷി നേരെ കടലിൽ എടുപ്പിച്ചെന്നിട്ട് പറഞ്ഞ് മര്യാദ എൻ്റെ മുട്ടയി തിരിച്ചേരണമെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ മുട്ടയി തിരിച്ചേരണമെന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ ഇത് ശ്രദ്ധിക്കുന്നു പോലുമില്ല ഈ പക്ഷിക്ക് ദേഷ്യായിന്നാ ഈ പക്ഷി എന്ത് ചെയ്തു ആ ഈ പക്ഷി നേരെ കടലിൽ പോയി പറഞ്ഞിട്ട് ആ പോയി ചില ആൾക്കാർ പറയും എന്താണ് കൊക്കിൻ്റെ അകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നോന്നു ചില ആൾക്കാർ പറയും വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് തിരിച്ച് കരയിൽ വന്നിട്ട് കുടഞ്ഞ് കുടഞ്ഞ് കുറഞ്ഞ് അതായത് കടലിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയതാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമോ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ആദ്യം ചേട്ടാ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പക്ഷി അത്രയും ഡിറ്റർമിൻഡ് ആയിരുന്നു അത്രയും ഡിറ്റർമിൻഡ് ആയിരുന്നു ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയും കൂടെ കൂടി ഇത് കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം എന്താണ് കടൽ കാക്കകളൊക്കെ ഇതുവഴി പോയപ്പോൾ രണ്ട് കുഞ്ഞു പക്ഷികൾ കുഞ്ഞ് എന്താണ് എന്താണ്ട് കണ്ടിട്ട് എന്താണ് കുറേ നേരമൊക്കെ നോക്കിയിരുന്നു നോക്കിയിരുന്നപ്പോഴാണ് എന്താണ് കടൽ പറ്റിക്കാൻ പോവുകയാണെന്ന് ഇവരുടെ എന്നാ കഷ്ടകരമായിട്ടുള്ള കഥയൊക്കെ കേൾക്കുന്നത് കാരണം പതുക്കെ എന്താണ് ഈ പതുക്കെ പതുക്കെ കടൽ കാക്കകൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ പെൺകിന് വന്നു എന്നാണ് അങ്ങനെ പതുക്കെ 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 ആൾക്കാർ ഇത് കൂടി ഇത് കണ്ടപ്പോഴാണ് നാരദൻ ഇങ്ങനെ അതുവഴി നടക്കുമായിരുന്നു അപ്പം ഇത് രാത്രിയായി പിറ്റേ ദിവസമായി അപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോസ് ന് വേണ്ടിട്ട് ആൾക്കാർ ഒരുമിച്ച് പണിയെടുത്തോണ്ടിരിക്കയാണ് അപ്പോഴും എന്താണ് ഈ അച്ഛൻ പക്ഷി എന്താണ് ഒരു എന്താ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ കടലിനെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ആൾക്കാർ ചേരുന്നുണ്ട് ആ സമയത്താണ് നാരദൻ വന്നത് നാരദന് കണ്ടിട്ട് എന്താ സംഭവം എന്നെല്ലാം ചോദിച്ചു തുടങ്ങെ ഈ കാര്യമായി അപ്പോൾ നാരദൻ പറഞ്ഞു എന്തിനാണ് വെറുതെ വേറെ രണ്ട് മുട്ട കിട്ടാ പോരെ എന്നെല്ലാം ചോദിക്കുന്നു ഇല്ല ഇല്ല എനിക്ക് കടലിൽ നിന്ന് ആ മുട്ട വേണം എന്ന് പറഞ്ഞിട്ട് പള്ളിയെടുത്തോണ്ടിരിക്കുകയാണ് നാരദനെന്ത് ചെയ്തു നാരദൻ നാരായണ നാരായണ എന്ന് പറഞ്ഞ് ആ പോയി എവിടെ പോയി ശ്രീ എന്താ നമ്മുടെ വിഷ്ണുവിനെ ഭഗവാൻ ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിപ്പോയി വൈകുണ്ടത്തിൽ പോകുന്ന വഴിക്കാണ് വൈകുണ്ടത്തിൻ്റെ പരിസരത്ത് ചോദിച്ചിട്ട് ഗരുഡൻ അവിണ്ടിരിക്കുന്ന ആണ് നാരത്തിന് പെട്ടെന്ന് ഈ കിളിയെപ്പറ്റി ഓർമ്മ വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഗരുഡ നിങ്ങളിവിടെ ഈ എ സിയിലൊക്കെ ഇരുന്നിട്ടോ അല്ല കാര്യമുണ്ടോ നിങ്ങളുടെ നിങ്ങൾ മറ്റേ പക്ഷികളുടെയൊക്കെ രാജാവാണെന്നാണല്ലോ വെപ്പ് മനസ്സിലായാലേ എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പക്ഷികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഗരുഡൻ ഈ പറ്റി അറിയുന്നതെന്നാൽ ഗരുടെ പ്രതി എന്താ സംഭവം ഇതാണ് കാര്യം എന്ന് പറഞ്ഞത് ഗരുഡന് ഇതായില്ല കാര്യം എന്നാ തൻ്റെ ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഗരുഡൻ നേരത്തെ നേരെ ഇളപെടുവെന്നാണ് ഗരുഡൻ നേരെ പറഞ്ഞു വന്നിട്ട് ആ വരുണൻ റക പറഞ്ഞു മര്യാദയ്ക്ക് എൻ്റെ പിള്ളേരുടെ മുട്ട കൊടുത്തില്ലെങ്കിൽ ഞാനിത് പറ്റിച്ച് കളയുന്നു അത് കേട്ട ഉടനെ വരുണൻ വരുണിനിതായി വരുണൻ തിരിച്ചുകൊണ്ട് മുട്ട കൊണ്ട് കൊടുത്തു തിത്തിവ പക്ഷി ഭയങ്കര സന്തോഷം കണ്ട അങ്ങനെ മര്യാദയ്ക്ക് വാ എന്ന് പറഞ്ഞാൽ ഈ മുട്ടയായിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞൊരു കഥ സാധാരണ ഉപനിഷത്തിൽ പറയാറുണ്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ ചിലപ്പോൾ തിത്വ പക്ഷിയെ പണക്ക് തോന്നും നമ്മൾ പക്ഷേ നമ്മൾ ഇടുന്ന എഫേർട്ട് വളരെ ചെറിയ എഫേർട്ട് ആണെങ്കിൽ കൂടെയും ഓക്കെ അത് നമ്മൾ സ്ഥിരമായിട്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി ഇട്ടാൽ മേളിൽ നിന്ന് തള്ളി തരാൻ വേണ്ടിയിട്ട് ആളുണ്ട് അതിന് ഗുരു കൃപയായിട്ടത് വരും ആ അത് ഈശ്വര കൃപയായിട്ട് വരും ഓക്കെ കുഴപ്പമില്ല നമുക്ക് വേറെ മുട്ടയിടാന്നാണ് നമ്മുടെ ചിന്തയിക്കല്ലോ പലപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതാണ് നമ്മൾ വേറെ മുട്ട ഇട്ടോളാന്ന് പറഞ്ഞോളെ ചിലപ്പോൾ വളരെ വിജ്ഞ അറിവുള്ള ആൾക്കാരെന്ന് നമ്മൾ കരുതുന്ന നാരദനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടും കുഴപ്പമില്ല രണ്ട് മുട്ടയല്ലേ പോട്ടെ ഏഹ് നിങ്ങൾ വേറെ മുട്ട ഇടന്ന് പറയാനും ചിലപ്പോൾ ആൾക്കാരുമാണ് നമ്മളിത് വിട്ടാലോ വിട്ട് കഴിഞ്ഞാൽ മുട്ട അവിടെ തന്നെ കിടക്കും നമുക്ക് കിട്ടൂലാണ് നേരെ മറിച്ച് ആ പക്ഷിയെ പോലെ നിശ്ചയദാർഢ്യത്തോടു കൂടി പണിയെടുത്ത മേളിൽ നിന്ന് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാർ വരും ഒരു സംശയവും വേണ്ട മോക്ഷം ഇവിടെ നമുക്ക് കിട്ടും നമ്മൾ ഈ തേടുന്ന ആത്മജ്ഞാനം എന്ന് പറയുന്നില്ലേ ആ മോക്ഷം എന്ന് പറയുന്നില്ലേ അത് നമുക്ക് ഇവിടെ കിട്ടും സി അങ്ങനെ കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ എടുത്തിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നെ ഇല്ലെങ്കിൽ അവർക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലെന്നാ ഇല്ല നമ്മളെ കൂടെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് ചെയ്തത് അതുകൊണ്ട് എന്താണ് നമ്മൾ വീണ്ടും 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 ആ നമ്മൾ പണിയെടുക്കുക എന്നിട്ടോ എന്നിട്ട് ഈ റിയലൈസേഷൻ എന്താണ് യഥാർത്ഥത്തിൽ ആ മോക്ഷത്തിന്റെ അവസ്ഥ എന്താണ് ആ അത് ഒരു തരത്തിലുള്ള ഡിസ്റ്റിങ്ഷനും ഇല്ലാത്ത അവസ്ഥയാണ് ഒരു തരത്തിലുള്ള ഡിസ്റ്റിങ്ഷനും ഇല്ലാത്ത അവസ്ഥ എങ്ങനെയാണ് ആ മോക്ഷാവസ്ഥയിൽ ജനന മരണങ്ങളില്ല ബന്ധമില്ല ബന്ധങ്ങളില്ല സാധകൻ എന്നൊന്നുമില്ല പിന്നെയോ മുക്തപുരുഷൻ എന്നൊന്നുമില്ല മുമുക്ഷൊന്നുമില്ല പിന്നെയോ ആ എല്ലാ ഡിസ്റ്റിങ്ഷനെയും ഇട്ടിട്ട് പൂർണ്ണ സ്വതന്ത്രം പൂർണ്ണ ആനന്ദം മാത്രമുള്ള അവസ്ഥയാണ് ആ മുക്താവസ്ഥ എന്നാണ് എന്നിട്ടോ ഈ ആത്മാവിനെ പറ്റി പറയും എന്താ ഒന്നുടന്ന് ആത്മാനെ വിശദീകരിക്കും എന്താണ് ഈ ആത്മാവ് ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ ആ ഒരേപോലെ ഇരിക്കുന്ന ആത്മാവ് അതിനെയൊക്കെ അറിയുന്ന ആത്മാവ് അതിനെ ആരാണോ അറിയുന്നത് അയാള് പുനർജന്മം അയാൾക്ക് ഉണ്ടാവില്ല അയാൾ പിന്നെ ജനിക്കേണ്ടി വരുന്നില്ല ആ ഇൻഡിവിജ്വാലിറ്റി പോയ ഒരാൾക്ക് ആ ജീവഭാവം പോയ ഒരാൾക്ക് പിന്നൊരു ആ ജന്മത്തിൻ്റെ കാര്യമില്ല എന്ന് കണ്ടു എന്നിട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളിൽ ആ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ് ആ എൻ്റെ ഉള്ളിലുള്ള ജീവനും നമ്മൾ പറഞ്ഞു നീ ആ ആത്മാവിനെ അല്ലെങ്കിൽ നിന്നെ ആ ആ ബ്രഹ്മമായിട്ട് അറിയൂ ആത്മാവായിട്ട് അറിയൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് ഒത്തുപോകുന്നത് അതായത് എൻ്റെ ഉള്ളിലുള്ള ജീവൻ മാത്രമാണോ അതോ നിങ്ങളുടെ ഉള്ളിലുള്ളത് വേറെ എന്തെങ്കിലും ആണോ എന്താ ഇത് നമ്മളുടെ ബന്ധം എന്നല്ല ചിലപ്പോൾ സംശയം വരാൻ സാധ്യതയുണ്ട് അതായത് എൻ്റെ ഉള്ളിലെ ആത്മാവും നിങ്ങളുടെ ഉള്ളിലെ ആത്മാവെല്ലാം ഒന്ന് തന്നെയാണോ അത് വേറെ വേറെ ആത്മാവാണോ എന്നെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ എന്താണ് ഒന്ന് പ്രതിബിംബവാദം ആ വേറെന്ന് അവച്ഛേദവാദം പ്രതിബിംബവാദത്തിൽ എന്താ ആ പറയുക അതായത് ജലചന്ദ്രവത്ത് ഉദാഹരണം എടുത്തു ചന്ദ്രൻ ജലത്തിൽ പ്രകാശിക്കുമല്ലോ പ്രതിഫലിക്കുമല്ലോ അതേപോലെയാണ് എങ്ങനെ ആ ചന്ദ്രന് ഒരു നമ്മൾ ആ പരമമായിട്ടുള്ള ചന്ദ്രൻ തന്നെയാണ് ആ സെൽഫ് തന്നെയാണ് ആ ഈ പ്രതിബിംബങ്ങളാണ് ജീവനുകളെന്നാണ് അത് ഈ എന്താ ജലാശയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജലത്തിൻ്റെ സ്രോതസ്സിനനുസരിച്ച് പ്രതിബിംബങ്ങൾക്ക് മാറ്റം വരും അഴുക്ക് വെള്ളമാണെങ്കിൽ അത്രയ്ക്ക് അത്രയുള്ള തെളിച്ചമേ കാണത്തുള്ളൂ ആ വളരെ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നല്ല പ്രതിഫലനമായിരിക്കും ഇളക്കമുള്ള വെള്ളമാണെങ്കിൽ പ്രതിഫലനത്തിലും ഇളക്കം കാണും പക്ഷേ ഇതൊന്നും ആ ചന്ദ്രനെ ബാധിക്കില്ല നീ ആ ആത്മതത്വമാണ് ചന്ദ്രനാണ് ഈ കാണുന്ന ജീവൻ്റെ ഭാവങ്ങളൊന്നും നിന്നെ ബാധിക്കില്ല എന്നുള്ള ഒരു തലം നമ്മൾ കണ്ടു വേറൊരിത് അവച്ഛേദവാദം എന്താണ് ആ അവേദവാദം ഇന്നലെ ഞാനീ സൂചിപ്പിച്ചില്ലെങ്കിൽ കൂടെ ആ പ്രധാനമായിട്ട് ഘടാകാശം മഠാകാശം മഹാകാശം എന്ന് മൂന്നായിട്ട് ആചാര്യന്മാർ പറയും എന്താണ് മഹാകാശം ആ ഒരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ലാത്ത സ്പേസ് ഇനിയോ ആ സ്പേസിൻ്റെ അകത്താണ് മഠാകാശം അതായത് ഈ ഒരു ചിന്യാ മിഷൻ്റെ ആകാശം ഇത്രയുള്ള മഠാകാശം ഇതിൻ്റെ അകത്താണ് ആ ചെറിയ 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 ഘടാകാശം സത്യം പറഞ്ഞാൽ ഈ മഹാകാശം തന്നെയാണ് ഘടാകാശം അത് തന്നെയാണ് ഈ മഹാകാശം ഈ ഡിസ്റ്റിങ്ഷൻസ് ഇല്ല ഈശ്വരൻ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഈ മഠാകാശമാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉപാധി വലുതാണ് അല്ലെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രൻ ആരാണ് ആ ഇന്ദ്രൻ്റെ ഉപാധി വലുതാണ് ഇന്ദ്രന് പല പല കഴിവുകളുണ്ടായിരിക്കും ഉപാധിക്ക് അനുസരിച്ച് കഴിവുകളുണ്ടായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആ ഞാനും ഇന്ദ്രനും ആ ട്രൂ സെൻസിൽ ആ ആത്മൻ തന്നെയാണ് ആത്മചൈതന്യം തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉപാധി ഭേദമുണ്ടായിരിക്കും ഞാനും നിങ്ങൾ നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും ഏത് രീതിയിൽ നോക്കുമ്പോൾ ശരീരം വെച്ച് നോക്കുമ്പോൾ മനസ്സ് വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ പക്ഷേ നമ്മൾ ഈ മനോബുദ്ധി അല്ല മനോബുദ്ധി നശിക്കുന്നതാണ് പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ചൈതന്യം അതൊന്നു തന്നെയാണെന്നും അതിന് മാറ്റമില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം ഇവിടം വരെയാണ് നമ്മൾ കണ്ടത് ഓക്കെ ഇവിടം വരെയാണ് നമ്മൾ കണ്ടത് ഓക്കെ ഏകദേശം ഒരു എന്താ ഒരു സമ്മറി കണക്കായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനിയോ ഇനി നമ്മൾ പതിനഞ്ചാമത്തെ ശ്ലോകം എന്താ പതിനഞ്ചാമത്തെ ശ്ലോകം ആ ചില ചോദ്യങ്ങൾ വരാം ഓക്കെ ചില ചോദ്യങ്ങൾ വരാം ആ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാണുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ശ്ലോകം കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം ശബ്ദമായ വൃത്തോനൈവ तमसा याति पुष्करे।, पुष्करे भिन्ने तमसि चैकत्वमेक एवानुपश्यति भिन्ने तमसि चैकत्वमेकमेवानुपश्यति उर्मिचुलो शब्दमायावृतो नैव तमसो याति पुष्करे ഭിന്നേതത്വം ഏകമേവാനു പശ്യതീ ച ഏകത്വം എന്നാണ് ആ അത് ഒരുമിച്ച് വല്ലതാണ് ഏകത്വം ഏകത്വേ ഏകമേവാനുപശ്യം ഓക്കെ ആ എല്ലാത്തിലും കാണും ഓക്കെ അ അജ്ഞാനത്താൽ എന്താണ് സാമാന്യാർത്ഥം അജ്ഞാനത്താൽ അതായത് എന്താ അജ്ഞാനം നമ്മളിവിടെ പറയുന്നത് ശബ്ദമായ ആവൃതമായ അജ്ഞാനത്താൽ എന്താണ് നമ്മൾ കാണേ ആവൃതമായ അജ്ഞാനത്താൽ ഒരാൾക്ക് ആ ആത്മാവിനെ അറിയുന്നില്ല ഓക്കെ തമസ്സുകൊണ്ട് ഇഗ്നോറൻസ് കൊണ്ട് ഇരുട്ടുകൊണ്ട് ആ എന്താണ് ആ ആത്മാവിനെ മറയ്ക്കുന്നു എങ്ങനെയുള്ള ഇരുട്ടാണ് ശബ്ദമായ ആവൃതമായിട്ടുള്ള ഇരുട്ടാണ് ഓക്കെ എന്താ ശബ്ദമായ ആവൃതം എന്നല്ല നമുക്ക് കാണാവേ അജ്ഞാനം നശിക്കുന്നതോടെ ആ ഒന്ന് താൻ തന്നെ എന്ന ബോധ്യത്തിൽ അവൻ അറിയുന്നു എപ്പോഴാണോ അജ്ഞാനം ഇല്ലാതെയാകുന്നത് അപ്പോൾ ആ ഒരു ഒന്ന് അത് താൻ തന്നെയാണ് ആത്മാവാണ് എന്നുള്ള ബോധ്യത്തിൽ അവൻ അറിയുന്നു ഇതാണ് ശ്ലോകം എന്താ ചില ചോദ്യങ്ങൾ വരാനുള്ള കാര്യം എന്താ ചോദ്യങ്ങൾ ചില ചോദ്യങ്ങളുണ്ട് എന്താണ് ഒന്ന് എല്ലാ ആകാശവും ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ട് എല്ലാ സ്പേസും അത് സെൽഫാണ് എങ്കിൽ അത് ആത്മാവ് തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഒരേ ഒരു ആത്മാവ് തന്നെയാണെങ്കിൽ ആ ഈ ഞാൻ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ആത്മാവിന് പ്രാധാന്യം കൊടുക്കാത്തത് എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം ഓക്കെ കാര്യം തന്നെ അതിൻ്റെ ഉത്തരം തന്നെ അജ്ഞാനമാണ് കാരണം നമുക്ക് നമുക്കറിവില്ലാത്തതാണ് എൻ്റെ കാരണം അതാണ് ഉത്തരം ഓക്കെ ഈ അജ്ഞാനം എന്നു തുടങ്ങി ഇതൊരു ഭയങ്കര സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് ഈ അജ്ഞാനം അതായത് എൻ്റെ ഈ അറിവില്ലായ്മ എന്നാണ് തുടങ്ങിയത് അത് പറയാം അനാദിയാണ് എപ്പോഴാണ് തുടങ്ങിയെന്ന് അറിയത്തില്ല ഓക്കെ അപ്പം എന്താ പലപ്പോഴും വേദാന്തം പഠിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും ഈ ജീവഭാവം എന്ന് തുടങ്ങി ഓക്കെ എന്നാ തുടങ്ങിയെന്ന് അറിയത്തില്ല അനാദി അതായത് വേദാന്തത്തിലെ ആറ് കാര്യങ്ങൾ അനാദിയാണ് അതിൻ്റെ അകത്ത് ഒരു ഈ കാര്യം ഈ മായ അനാദിയാണെന്നുള്ള അല്ലെങ്കിൽ ഈ അജ്ഞാനം ജീവഭാവം അനാദിയാണ് എന്നുള്ളതാണ് എന്നാ ഓക്കെ ഈ ജീവഭാവം ആത്മവ്യത്യാസം ഈയൊരു വ്യത്യാസം ഇല്ല ജീവനും ആത്മാവും എന്നുള്ള വ്യത്യാസം ഇതൊക്കെ അജ്ഞാനാണ് ഇതെല്ലാം അജ്ഞാന കാരണമാണ് ഇതെന്ന് തുടങ്ങി ഓക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ആദ്യ വാസന ഏതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരെ സംഭവം എല്ലാം ഒന്ന് തന്നെയാണ് അജ്ഞാനത്തിനാലാണ് ഇതൊക്കെ അതായത് ബേസിക്കലി അജ്ഞാനം എന്ന് തുടങ്ങി എന്നുള്ളതാണ് ചോദ്യം സി വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദിയുടെ ജീവിതത്തിലുണ്ട് വളരെ രസമുള്ള സാധനമാണ് അതായത് ഗുരുദേവന് ഇതേപോലെയുള്ള സംശയങ്ങൾ വന്നിട്ട് ഗുരുദേവൻ താ തപോവൻ സ്വാമിജിയുടെ ഒക്കെ ചെന്ന് ചോദിച്ചു എന്നാണ് സ്വാമിജി സ്വാമിജി ഈ അജ്ഞാനം അത് എന്ന് തുടങ്ങി എനിക്ക് അജ്ഞാനത്തിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ എന്നുള്ള കാര്യം പലപ്പോഴും ലോജിക്കലി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊരു കീറ മുട്ടിയായിട്ടിങ്ങനെ കിടക്കും ഓക്കെ ഇത് എവിടെങ്കിലും വന്ന് ഇടിച്ചിടിച്ച് നിൽക്കും ഉടനെ തപോവൻ സ്വാമിജി ചിരിച്ചുകൊണ്ട് ഉത്തരം കൊടുത്തു എന്നാണ് നീ ഇവിടെ വന്നത് എന്തിനാ ജ്ഞാനത്തിനെ പറ്റി അറിയാനാണോ അജ്ഞാനത്തിനെ പറ്റി അറിയാനാണോ എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് എന്തിലായിരിക്കണം ജ്ഞാനത്തിലായിരിക്കണം എന്നാണ് സ്വാമിജി പറയാണ് ആ അജ്ഞാനം എന്ന് തുടങ്ങി എന്ന് അറിയുന്നതിനേക്കാൾ ജ്ഞാനം അല്ല ചോദിക്കാതെ എങ്ങനെ ആ അജ്ഞാനം ഇല്ലാതെയാക്കാം പറ്റി നീ ചിന്തിക്കുന്ന അജ്ഞാനം എന്ന് തുടങ്ങി എന്നാണ് ഈ ജീവഭാവം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മുടെ ഫോക്കസ് എങ്ങനെ ആകണം എങ്ങനെ ഈ ജീവഭാവത്തിന് ഇല്ലാതെയാക്കാം എന്നുള്ളതാണ് സീ എന്നിട്ട് ഇതിന് ആചാര്യന്മാർ പറയുന്നൊരു ഗംഭീര ഉദാഹരണമുണ്ട് അതായത് കാട്ടിൻ്റെ അകത്തൊരു ഗുഹയുണ്ടായിരുന്നുള്ള കാട്ടിൻ്റെ അകത്തൊരു ഗുഹയുണ്ടായിരുന്നു ആ ഗുഹ ഉള്ള കാലം മുതൽ ആ ഗുഹയ്ക്കകത്ത് ഇരുട്ടാണ് പക്ഷെ ആ ഗുഹയിലെ ഇരുട്ട് മാറ്റാൻ ഒറ്റ നിമിഷം മതി എന്താണ് ഒരു വിളക്ക് അതിൻ്റെ അകത്ത് കത്തിച്ചാൽ മതി ഒരു തീപ്പെട്ടി കത്തിച്ചുകഴിഞ്ഞാൽ അത്ര കാലം അനാദികാലത്തിൽ കാലത്തിലുണ്ടായിരുന്ന ഇരുട്ട് കത്ത് എന്ന് പറഞ്ഞു നിൽക്കും അജ്ഞാനവോ ജീവഭാവോ ഇതൊക്കെ എത്ര കാലം മുമ്പ് വേണമെങ്കിലും തുടങ്ങിക്കോട്ടെ ഈ ആത്മജ്ഞാനം നമ്മൾ അറിയുന്നതോടുകൂടി ഇങ്ങനെ നമ്മുടെ ലിമിറ്റേഷൻ മാറും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനാണ് ആചാര്യന്മാർ നമ്മളോട് പറയാം ഓക്കെ അജ്ഞാനം തമസ് അത് ഇരുട്ടാണ് കാര്യന്നാ ആ എന്തിനാ അജ്ഞാനത്തിനെ എന്ന ഇഗ്നോറൻസിനെ ഇരുട്ടായിട്ട് പറയുന്നത് കാര്യം ആ ഇരുട്ടാണ് നമ്മുടെ കണ്ണിനെ മൂടിയിട്ട് കാണേണ്ട കാര്യത്തിനെ കാണിക്കാത്തത് അതുകൊണ്ട് എപ്പോഴും അജ്ഞാനത്തിനെ ഇരുട്ടായിട്ട് കാണിക്കും ജ്ഞാനത്തിനെ വെളിച്ചമായിട്ട് കാണിക്കും കാര്യം എന്നാ ജ്ഞാനമാണ് തെളിയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് ശബ്ദമായ അവൃതമാണ് ശബ്ദമായ ആവൃതം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ മറയ്ക്കാനുള്ള കഴിവാണ് ഓക്കെ ഈ ശബ്ദത്തിൻ്റെ മറയ്ക്കാനുള്ള കഴിവിനാൽ അത് ആ പുഷ്കരത്തിനെ ആ മറച്ചിരിക്കുകയാണ് എന്നാണ് ഈ ആത്മാവ് മറഞ്ഞിരിക്കുന്നു തമസിന ഓക്കെ എന്താണ് ശബ്ദമായ ആവൃതം എന്ന് പറഞ്ഞാൽ എന്താ ശബ്ദമായ ആവൃതം എന്ന് പറഞ്ഞാൽ ശബ്ദമായ ആവൃതം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു സൗണ്ട് എന്ന് പറയും ആ വേറൊരിത് ശബ്ദം എന്ന് പറഞ്ഞാൽ നെയിംസ് ആൻഡ് ഫോംസ് നെയ്മാണ് ഓക്കെ ശബ്ദം നാമം നാമം നാമ ഒരു ഓക്കെ നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്കൊരു പേരുണ്ടാണല്ലോ ഈ പേരിലാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് ഓക്കെ ഈ പേര് ആത്മാവിനെ മറച്ചു കളയുന്ന അതെങ്ങനെ രസകരമായിട്ടൊരു ഉദാഹരണം ആചാര്യന്മാർ പറയും ഗുരുദേവൻ്റെ സ്ഥിരം പറയുന്ന ഉദാഹരണം എന്താണെന്നറിയോ നിങ്ങൾ മറ്റേ സൂ ബിസ്ക്കറ്റ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എനിക്കറിയാം എന്താണെന്നറിയോ സൂ ബിസ്ക്കറ്റ് സ്റ്റോറി അതായത് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് മറ്റേ പല 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 ജീവികളുടെ രൂപത്തിലുള്ള ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടോ ഇതെല്ലാത്തിനും ടേസ്റ്റ് ഒന്ന് തന്നെയാണോ ആണ് എല്ലാത്തിനും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് പക്ഷേ മെറ്റീരിയൽ ഒന്നാണ് പക്ഷെ പിള്ളേരെന്തു ചെയ്യും പിള്ളേർ എനിക്ക് പട്ടിയെ വേണ്ട എനിക്ക് ജിറാഫിനെ വേണം ഏഹ് എനിക്ക് മറ്റേ എന്താണ് പുലിയെ വേണം നീ കഴുതാ നീ കഴുതേ കഴിച്ചോ എന്ന് പറ ഇതിനകത്ത് കഴുതയും കാണും പുലിയും കാണും പട്ടിയും കാണും പൂച്ചയും കാണും എലിയും കാണും പാമ്പും കാണും പക്ഷേ ഇതെല്ലാം എന്താണ് ബിസ്കറ്റാണ് ഇതെല്ലാം ബിസ്ക്കറ്റാണ് പക്ഷേ ഈ ബിസ്ക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യും ആ ഈ പേര് രൂപം കൊണ്ട് നാമരൂപം കൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യും എന്ത് പട്ടി ബിസ്ക്കറ്റ് പൂച്ച ബിസ്ക്കറ്റ് ജിറാഫ് ബിസ്ക്കറ്റ് കടുവ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് പിള്ളേർ വഴക്കിടും എന്താ എന്നിട്ട് അവർ ചിലപ്പോൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് കളിക്കുമായിരുന്നു നമ്മളൊക്കെ എന്നുവെച്ചാൽ ഒരു കടുവയുടെ ബിസ്ക്കറ്റ് തന്നാൽ അല്ലെങ്കിൽ മൂന്ന് ഒരു ഒരു പൂച്ച രണ്ട് പൂച്ച ഒരു കഴുതയും തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കടുവയെ തരാം ആർക്കാ നഷ്ടതിൻ്റെ അത് ഈ മൂന്നെണ്ണം കൊടുക്കുന്നതാണ് നഷ്ടം നമ്മൾ ഇതേപോലെ ഈ ലോകത്തിൽ നാമരൂപങ്ങളെ കൊണ്ട് ആ ഈ ആത്മാവിനെ അറിയുന്നില്ല നമ്മൾ യഥാർത്ഥത്തിലുള്ള ബിസ്ക്കറ്റിനെ കാണുന്നില്ല ആ ബിസ്കറ്റിൻ്റെ നാമരൂപങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സത്യത്തിൽ ഇതല്ല എന്താണ് ആ ആ ആത്മാവാണ് കുട്ടികളുടെ ശ്രദ്ധ നാമരൂപത്തിലാണ് ബിസ്ക്കറ്റിലല്ല നമ്മളിപ്പോൾ കുട്ടികളാണ് ഈ ആധ്യാത്മിക പാതയിൽ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ എവിടെയാണ് നമ്മൾ ആ ആത്മാവാകുന്ന ബിസ്ക്കറ്റിലല്ല നമ്മുടെ ശ്രദ്ധ പിന്നെയോ ഈ ആത്മാവായി പരി എന്താ ഈ രൂപങ്ങളായിട്ട് നാമരൂപങ്ങളായി പരിണമിച്ച ഈ നാമരൂപങ്ങളിൽ നമ്മുടെ ശ്രദ്ധയാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്നിട്ട് നമ്മളെന്റേത് ഉദാഹരണവും പറയാറുണ്ട് ഇപ്പം ഞാനിങ്ങനെ ഈ തെളിഞ്ഞു കിടക്കുന്ന ബോർഡിൽ ഈ ബോർഡിൽ ഞാനിങ്ങനെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും ഒരു കുത്ത് കാണുന്നു എന്ന് പറയും അങ്ങനല്ലേ നമ്മൾ അങ്ങനെയല്ലേ പറയാ തെളിഞ്ഞ വെള്ള ബോർഡ് അതിൽ കറുത്ത ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും ആ കുത്ത് കാണുന്നു എന്ന് പറയും ആരെങ്കിലും ബോർഡ് കാണുന്നു എന്ന് പറയുമോ ഇല്ല ഇനി പറയുമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതേപോലെയാണ് എന്നാ അതായത് ആ എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള ആ വെള്ള ബോർഡ് അവിടെ ഉണ്ടെങ്കിലും അതിലുള്ള ചെറിയ കുത്തിനെ ആയിരിക്കും നമ്മൾ കാണുക ചില ആ കാര്യം എന്താ കാര്യം ആ നമ്മൾ ശബ്ദമായ ആവൃതമാണ് ഈ ശബ്ദമായിൽ നമ്മൾ ചതിക്കപ്പെടാൻ പാടില്ല ഈ ശബ്ദമായിൽ ആ നമ്മൾ ചതിക്കപ്പെടാൻ പാടില്ല ആദ്യം ആ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ബ്രഹ്മത്തിനാണ് ആ ബിസ്ക്കറ്റിനാണ് അല്ലാതെ ആ കടുവയ്ക്കോ പൂച്ചയ്ക്കോ പുലിക്കോ ആകരുത് നമ്മൾ എന്തിനാണ് ആ ബിസ്കറ്റിലായിരിക്കും ആ കൊടുക്കേണ്ടത് അല്ല ശബ്ദമായ ആവൃതമാണ് അല്ല ശബ്ദമായയിൽ ആവൃതമാണ് എന്നാണ് ആ ശബ്ദമായ ആവൃതമാണ് എന്നാണ് എന്താ മായ തന്നെ ആ ശബ്ദത്തിന് പ്രസക്തി ഉണ്ട് ആ ശബ്ദത്തിന് പ്രസക്തി ഉണ്ട് ആ അതാണ് ഈ പറഞ്ഞത് അതല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആ ശബ്ദം എന്താണ് ശബ്ദമായ ആ നാമരൂപം അപ്പൊ ഈ ശബ്ദമായ ആവൃതത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തത് അടുത്ത ശ്ലോകം എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല് ഈ ശബ്ദമായ ആവർത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ പുറത്ത് കിടക്കാൻ നമ്മൾ ശബ്ദത്തിനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതായത് മുള്ളിനെ മുള്ള കൊണ്ടെടുക്കുക എന്നുള്ള പോലെ നമ്മൾ ഓം എന്ന് പറയുന്ന ശബ്ദത്തിന് ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ശബ്ദമായയിൽ ശബ്ദമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ നേരത്തെ പറഞ്ഞ നാമരൂപത്തിൽ നാമത്തിൽ ആ അതിൽ നമ്മൾ എന്താണ് പെട്ടുകിടക്കുകയാണ് നമ്മളെന്തെയാണ് ആ ശബ്ദമായയിൽ പെട്ടു പോകുമ്പോൾ ആ പുഷ്കരത്തിനെ പുഷ്കര തീർത്ഥത്തിനെ അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ സെൽഫിനെ ആ നമ്മുടെ ആ ഇന്നർ സ്പേസിനെ ആ തീർത്ഥസ്ഥാനത്തിനെ ഏറ്റവും പൂതമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ തീർത്ഥസ്ഥാനത്തിനെ നമ്മൾ അറിയാതെ പോകും നമ്മളെന്ത് ചെയ്യും ഈ നാമരൂപ പ്രപഞ്ചത്തിൽ പെട്ടുകിടക്കുമ്പോൾ നമ്മൾ ആ പരമമായിട്ടുള്ള തീർത്ഥത്തിനെ ആ നമ്മൾ വിട്ടുപോകും ശബ്ദമായാൽ ആ പുഷ്കരം കാണാൻ പറ്റാതെ പറ്റാതെയായിപ്പോകും നമ്മൾ യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ അറിയാതെ ആ നമ്മളെന്ത് ചെയ്യും ആ നമ്മൾ ഈ ശബ്ദമായയിൽ ഈ മായയിൽ കുഴങ്ങി കിടക്കും ഏകത്വം ഏകമേവ പശതി എപ്പോഴാണോ ആ അന്ധകാരം ഇല്ലാതെയാകുന്നത് നീ ആ ഒന്നിനെ തന്നെ നീയായി തന്നെ അറിയും എപ്പോഴാണോ ശബ്ദമായേ മാറ്റുന്നത് ആ ഈ നാമരൂപത്തിനെ നമ്മൾ മാറ്റിയിട്ട് ആ പരമാത്മാവാണ് എല്ലാം എന്നറിയുന്നത് അപ്പോൾ നീ ആ ഒന്നിനെ അത് നീ ആയിട്ട് തന്നെ അറിയുന്നതാണ് സി അതായത് നമ്മൾ തിര എന്ന ഐഡൻറ്റിഫൈ ഐഡൻറ്റിറ്റിയിലാണ് നിൽക്കുമ്പോൾ നമ്മൾ തിരകളെ മാത്രമേ കാണുള്ളൂ തിര എന്ന ഐഡൻറ്റിറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ തിരയെ മാത്രമേ കാണുള്ളൂ തിര ജലമാണെന്ന തിരിച്ചറിവിലേക്ക് മാറുമ്പോഴാണ് എല്ലാം ജലമാണെന്ന് അറിയുന്നത് അതേപോലെ എല്ലായിടത്തും ആ എന്നെ തന്നെ കാണാൻ പറ്റുന്നത് എന്താ ഒന്നുകൂടെ പറയൂ ഞാൻ തിരയാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് എങ്കിൽ ഞാൻ വേറെ തിരകളെ കാണുകയുള്ളൂ പക്ഷേ ഞാൻ എപ്പോഴാണോ ജലമാണ് എന്ന് തിരിച്ചറിയുന്നത് ഞാൻ ജലമാണ് എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ഞാൻ എല്ലാം ജലമായിട്ട് തന്നെ കാണും പിന്നെയോ എല്ലാം ഞാൻ തന്നെയാണെന്നറിയും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ എപ്പോഴാണോ ശബ്ദമായ ആവർത്ത അത് മാറ്റി കഴിയുന്നത് നീ ഇതിനെ നീയായിട്ട് തന്നെ അറിയും ഞാൻ എപ്പോഴാണോ ജലമാണെന്ന് തിരിച്ചറിയുന്നത് ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് അറിയും എനിക്ക് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പുരുഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്ത്രീകളാണെന്ന് എനിക്ക് ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത് ിൽ പോട്ടെ അത് കുറച്ചും കൂടെ പ്രശ്നമായിട്ടുള്ള ഉദാഹരണമാണ് ഏഹ് അതിനേക്കാളും എന്താണ് ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട ഞാനൊരു പാകിസ്ഥാൻകാരനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ആണല്ലോ ഞാനൊരു ആണ് എന്ന് അറിയുമ്പോൾ എനിക്ക് തമിഴനെയും എനിക്ക് എന്താ ബംഗാളിയെയും എനിക്ക് മറാഠിയെയും കാണാൻ പറ്റും എനിക്ക് ഞാനൊരു ഇന്ത്യക്കാരനാണെന്നാണ് അറിയുമ്പോൾ ഞാനൊരു മറാഠിയെയും തമിഴനെയും ബംഗാളിയെയും എല്ലാം ഞാൻ ഇന്ത്യക്കാരനായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ എൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ എന്താ ആ എൻ്റെ ഈ ഒരു വ്യത്യാസങ്ങളെ മാറ്റുന്നത് ഞാൻ ആ പരമാത്മാവായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എല്ലാം പരമാത്മാവാണ് എന്ന് അറിയും ഈ ഒരു ശബ്ദമായേ മാറ്റാൻ നമ്മൾ എന്തു ചെയ്യും ആ ചെയ്യേണ്ടത് എന്താണ് മാർഗം നമ്മൾ മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കുക എന്നതുപോലെ ഈ ശബ്ദമായേ മാറ്റാൻ നമ്മൾ ശബ്ദത്തിനെ കൊണ്ട് തന്നെ എടുക്കണം ശബ്ദബ്രഹ്മത്തിനെ കൊണ്ട് തന്നെ എടുക്കണം പതിനാറാമത്തെ ശ്ലോകം എന്താ പതിനാറാമത്തെ ശ്ലോകം ആ ഇവിടെ ആ പതിനാറാമത്തെ ശ്ലോകം എന്താണ് ആ शब्दाक्षरं परं ब्रह्मा तस्मिं शीने यदक्षरं तद्विद्वान् अक्षरं ध्यायेत यदि चेषां दीमात्मनः परिमितोला शब्दाक्षरं परं ब्रह्मा എന്താണ് ഓം എന്ന പരബ്രഹ്മത്തിനെ സിംബലൈസ് ചെയ്യുന്നു ഓം എന്നത് ആ ശബ്ദാക്ഷരം പരബ്രഹ്മത്തിനെ ബ്രഹ്മത്തിനെ സിംബലൈസ് ചെയ്യുന്നു സഗുണ ബ്രഹ്മത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നു ഓം എന്നതിൻ്റെ ക്ഷീണേ ആ ഓമിൻ്റെ ആ ഓം എന്നതിൻ്റെ ആ ശബ്ദത്തിൻ്റെ ക്ഷീണം അതിൻ്റെ ഡിസപ്പിയറൻസിൽ ആ അതിൻ്റെ ആബ്സൻസിൽ അതിൻ്റെ സൈലൻസിൽ നമ്മൾ നേരത്തെ ഓങ്കാരോപാസന ഓർത്തണം ആ ഉമ എന്നത് മാറിയിട്ട് ആ മൗനത്തിൽ സൈലൻസിൽ അക്ഷരബ്രഹ്മം റിവീലാകുന്നു ഓക്കെ അക്ഷരബ്രഹ്മം റിവീൽ ചെയ്യുന്നു ആരാണോ ആ പരമശാന്തി ആഗ്രഹിക്കുക അവർ പരമമായിട്ടുള്ള അക്ഷരത്തിനെ ധ്യാനിക്കും ഇത് നമ്മൾ ഈ ഒരു ശ്ലോകം കാണുന്ന സമയത്ത് നേരത്തെ ശബ്ദമായ ആവൃതത്തിൻ്റെ കാര്യം നമുക്ക് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ കാണാൻ പറ്റും ഒരു സാധാരണ വസ്തുവിൽ വളർന്ന് വളരെ ഉയർന്ന ഒന്നിനെ ആരോപിക്കുന്നത് കൽപ്പിക്കുന്നതാണ് ആരാധിക്കുന്നതാണ് ഉപാസന നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു അതായത് കല്ലിൽ ഭഗവാനെയും അതേപോലെ തന്നെ കൊടിയിൽ നമ്മൾ ഭാരതത്തിനെയൊക്കെ അല്ലെങ്കിൽ ആ രാജ്യത്തിനെയൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ ഓമിൽ ആ നമ്മൾ ആ പരമാത്മാവിനെ ദർശിക്കുക ഓക്കെ ആ സുപ്രീം റിയാലിറ്റിയെയാണ് നമ്മൾ ശബ്ദത്തിൽ ആ ദർശിക്കുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം റിയാലിറ്റി ആകുന്നത് കാരണം ഇത് ശ്രദ്ധിച്ചോണം എന്തുകൊണ്ടാണ് ഓമിനെ സുപ്രീം റിയാലിറ്റിയായി കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ സർവ്വലോകങ്ങളിലും സർവ ലോകങ്ങളും ഈ ഓമിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എല്ലാ ലോകത്തിനെയും നമുക്ക് ഈ ഓമിൽ ആ എന്താണ് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതായത് അതായത് എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ വസ്തുക്കൾക്കും ഒരു പേരുണ്ടല്ലോ ഇതാണ് നേരത്തെ ശ്ലോകമായിട്ടുള്ള കണക്ഷൻ അതായത് എല്ലാ വസ്തുക്കൾക്കും ഒരു പേരുണ്ട് എന്താണ് നാമരൂപങ്ങൾക്കനുസരിച്ചിട്ടാണ് എല്ലാ വസ്തുക്കളും ഉള്ളത് എല്ലാ നാമങ്ങളും നാം പറയാറുണ്ട് എങ്ങനെ നമ്മളൊരു നാമം പറഞ്ഞു തുടങ്ങാം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ആ ആ ഉ മാ എന്നുള്ളത് വച്ചിട്ടാണ് ഏഹ് എന്താ ഒന്നുകൊണ്ട് പറയും അതായത് നമ്മൾ വാ തുറക്കുമ്പോഴാണല്ലോ ആദ്യം ആ എന്ന് പറഞ്ഞു വരിക ആ ഇങ്ങനെയാണ് തുറക്കുക അവസാനിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പം സത്യം പറഞ്ഞ എല്ലാ വാക്കുകളും ഈ ആയിയുടെയും അതേപോലെ ഊവിൻ്റെയും അല്ല ആയിടെയും ഉന്നിൻ്റെയും റേഞ്ചിലാണുള്ളത് ഇനിയോ ആ നമ്മുടെ ചുണ്ടുകൾ ആകുന്ന സമയത്താണ് ഊ എന്ന് പറഞ്ഞു വരുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ആ ഊ മാ ഓം എന്നതിൻ്റെ അകത്ത് ആ റെയ്ഞ്ചിൻ്റെ അകത്ത് ആ സ്പെക് സ്പെക്ട്രത്തിൻ്റെ അകത്ത് നമുക്ക് എല്ലാ നാമങ്ങളെയും എല്ലാ ശബ്ദങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റും സി അതുകൊണ്ടാണ് ഓം എന്ന് പറയുമ്പോൾ ആ സിംബോളിസി ഇത് നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു ഇത് ഉപാസന ആയതുകൊണ്ട് തന്നെ ഇത് സിമ്പോളിസിയാണ് അപ്പം എല്ലാ നാമങ്ങളെയും കാര്യെന്നാ എല്ലാ നാമങ്ങളും നമ്മൾ സംസാരിക്കുന്നത് ആ എന്ന് പറയുന്ന ആ ഈ ഒരു ചുണ്ടല്ലെങ്കിൽ എന്താ ഈ ഒരു ശബ്ദത്തിൻ്റെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ മൂന്ന് ശബ്ദവും അല്ലെങ്കിൽ ഈ മൂന്ന് സ്വരങ്ങളും എന്താണ് ആ ഓമിൻ്റെ അകത്ത് ഉൾക്കൊള്ളിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്വരങ്ങളും അല്ലെങ്കിൽ എല്ലാ നാമങ്ങളും സ്വരങ്ങളല്ല എല്ലാ നാമങ്ങളും എല്ലാ ശബ്ദങ്ങളും ഓമിൽ ആ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് നമുക്ക് പറയാം എല്ലാ ശബ്ദങ്ങളും ഓമിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഓം എന്നത് ലോകമായി മാനിഫെസ്റ്റ് ചെയ്ത ആ സ പരമസത്യത്തിൻ്റെ പേരാണ് എന്ന് പറയാം അപ്പോൾ ആചാര്യന്മാർ ഓമിനെ സഗുണ ബ്രഹ്മവുമായിട്ടെല്ലാം പറയും കാര്യം എന്നാ കാര്യം ഈ നാമരൂപ പ്രപഞ്ചം ഈ നാമങ്ങളെല്ലാം ഓമിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ നാമരൂപ പ്രപഞ്ചമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത പരമാത്മാവിൻ്റെ പേരാണ് ഓം എന്ന് ആചാര്യന്മാർ പറയും ഓം സഗുണ സഗുണബ്രഹ്മത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അതേപോലെ ഓമിന് ശേഷമുള്ള സൈലൻസ് ആ അതെന്താണ് അത് ആ അത് നിർഗുണ ബ്രഹ്മത്തിനെ ആ അത് ആ സെൽഫായിട്ട് കണ്ടിട്ട് നിർഗുണ ബ്രഹ്മത്തിനെ മുൻ എന്താ കാണുന്നു നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ് സി ആദ്യം ഓമിൽ കൂടെ വളർന്ന് ഓമിൽ കൂടെ ഓരോ നമ്മൾ കണ്ടായിരുന്നു ഉപാസന എങ്ങനെയാണെന്ന് കണ്ടായിരുന്നു ഓരോ 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 പ്രപഞ്ചത്തിനേയും സ്ഥൂല കാരണ പ്രപഞ്ചത്തിനേയും നമ്മൾ അടക്കി ഏറ്റവും അവസാനം ആ പരമമായിട്ടുള്ള ആത്മാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ആ ആത്മാവ് ആ സൈലൻസ് ആ നിർഗുണ ബ്രഹ്മം ആ മൗനം അത് ഞാൻ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ അറിയണം ഈ ശബ്ദാക്ഷരം ഈ പരബ്രഹ്മം ഇത് തസ്മിൻ ക്ഷീണേ അതായത് ക്ഷീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിക്കാന്നല്ല പിന്നെയോ അത് അവസാനിക്കുന്ന സമയത്ത് ക്ഷീക്കുന്ന അതായത് ഈ ഓം എന്ന് പറയുന്നത് ആ അവസാനിക്കുന്ന സമയത്ത് അതായത് ആ പരമ അക്ഷരം സഗുണ ബ്രഹ്മം അവസാനിക്കുന്ന സമയത്ത് ആ സൈലൻസിൽ എന്താണ് നമ്മൾ ആ നിർഗുണ ബ്രഹ്മത്തിനെ കാണും ഇത് ഉപാസനയുടെ ഭാഗമാണ് ഓക്കെ ആ അക്ഷരം ഇത് ആ നിർഗുണ നിർഗുണബ്രഹ്മമായിട്ടുള്ള അക്ഷരം ആ സൈലൻസിൽ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നൊന്നും പറയാൻ പാടില്ല ആ അതിൽ റിവീൽ ചെയ്യുന്ന ആ അക്ഷരത്തിനെ ധ്യാനിക്കുന്ന വിദ്വാൻ അയാൾ പരമമായിട്ടുള്ള ശാന്തിയെ നേടുന്നു അയാൾ പരമമായിട്ടുള്ള ശാന്തിയെ നേടുന്നു ഓക്കെ ആ പരമമായ ശാന്തിക്കായിട്ട് ആ അക്ഷരത്തിനെ ധ്യാനിക്കൂ നമ്മൾ ഈ നാമരൂപ പ്രപഞ്ചത്തിൽ ചുറ്റിക്കിടക്കാതെ ഈ നാമരൂപ പ്രപഞ്ചമെല്ലാം ആ ഓമാണ് എന്ന് കൽപ്പിച്ചിട്ട് ആ ഓമിനെ ആ നമ്മൾ ചാൻഡ് ചെയ്ത് ഓമിനെ അവസാനിപ്പിച്ച് അടക്കിയിട്ട് ആ മൗനത്തിൽ നമ്മളെ പരമമായിട്ടുള്ള ആത്മാവിനെ ദർശിച്ച് അതിൽ നമ്മൾ ചേരൂ ഇതാണ് പരമമായിട്ടുള്ള ശാന്തി എന്നിട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ കാണും നമുക്ക് ശാന്തിമന്ത്രത്തോടുകൂടി ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം ഓം ഭദ്രം ഭദ്രം ദേവാ സസ്തനോഭി ഭദ്രംയാമദേദ്രം ഭക്ഷ്യേമാത്രൈരംഗേം स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्षो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः ॐ पूर्णमतः पूर्णमिदं पूर्णात् पूर्णमुतच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्